ഉണ്ണി എന്താ ആലോചിക്കുന്നത്? അടുത്ത ഘട്ടം എവിടാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാൻ വയ്ക്കാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പ്രേംശങ്കറിന്റെ പുറത്തു വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി ഉമ്മൻ കോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തിയാടിച്ചാലേ അന്വേഷണം ഈസിയാവും. അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല, നല്ല പാറ തന്നെ വെക്കണം, എന്നാലേ പൊങ്ങാതിരിക്കും. അതിനെന്താ ഒരു വഴി? ആ പ്രേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണിക്കുറപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം, അത് മറക്കണ്ട. അതറിയാവുന്നത് കൊണ്ടല്ലേടാ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടക്കുന്നത്. പഴുതുകൾ ഭംഗിയായിട്ട് അടങ്ങിയിട്ടില്ല. ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും. ഒരു സിഐഡിയുടെ മുറിവാതുക്കൽ മറ്റൊരു സിഐഡി ഒളിഞ്ഞു എന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല. ഒരു സിഐഡിയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു സിഐഡിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് എന്റെ മെടുക്ക്. ഇത് എന്റെ മെടുക്ക്. എന്നാലേ ആ മെടുക്കും കൊണ്ട് നീ അങ്ങ് നടന്നോ, സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം. അത് പിന്നെ കാണാനൊന്നുമില്ല, ജോലി പ്രേംശങ്കർ തന്നെ. അയ്യാ അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മിണ്ടായടാ ഞാഞ്ഞുലേ. ദേ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞോണ്ടല്ലോ. അയ്യട ഒരു അസിസ്റ്റന്റ് ജോലി കിട്ടുമെന്ന് തന്നെ ഉറപ്പായില്ല, അതിനു മുമ്പ് ഒരു പേട്ട അസിസ്റ്റന്റ് ജോന്നു നടക്കുന്നു. അതെ എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഓ എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. അരുന്ധതിയുമായിട്ടൊരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു. ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു. അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളെയ്യാൻ ഇനി ദിവിഷങ്ങൾ പാത്രം. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാ. അരുന്ധതിയാവാൻ പ്രേമിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്തി? ഹലോ. ഹലോ, ഞാൻ പ്രേംശങ്കറാ. ഏത് പ്രേംശങ്കർ? അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂരിന്ന് ലിഫ്റ്റ് കൊടുത്ത. ഓ മനസ്സിലായി മനസ്സിലായി. എന്താ വിശേഷം? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത്. സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തില്ല. അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും. സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യത്തില്. എങ്ങനെ അവളോട് ചോദിക്കണോ? വേണ്ട. അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയത്. ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്ന്. ഇപ്പൊ എന്തായി? വൈകിട്ടൊന്നുമില്ല, ഇനി പരിഹരിച്ചാലും മതി. പവിത്രം വന്നു. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു ചെറിയ പ്രശ്നം, ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കണം. ആരെ? ആ മലേഷ്യ ലോഡിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ. എന്താ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. പവിത്രം പിച്ചറി വരണ്ട, ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാ മതി. ഓക്കെ അങ്കിൾ. എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന? സിഐഡി ആണെന്ന കാര്യം വല്ലതും അനന്തൻ അറിഞ്ഞാണോ? കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. എന്തായാലും ആ സിഐഡി ഉണ്ണികൃഷ്ണൻ പാര പണിയണം. രണ്ട് സിഐഡിമാരെ തമ്മിൽ തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത്. കർത്താവ് ഒരുത്തൻ ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. ഹലോ, സിഐഡി ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സിഐഡി ഉണ്ണികൃഷ്ണൻ. നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട്. എടാ ഉമ്മൻകോശി, എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ പോരാടാ പുലി. എടാ ഉണ്ണികൃഷ്ണ സാമദ്രോഹി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഒരാളെ നാല് പേര് തല്ലണമെങ്കിൽ 2000 രൂപയും വണ്ടി കൂലിയും തരണം. അത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം. KL 7D 95 എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ്. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, പ്രതിക്ക് എന്ത് പ്രായം വരും.
പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല. അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു 19 വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ. എത്തും, തീർച്ചയായിട്ടും എത്തും. ആ എന്നാ ബാക്കി കാര്യം ഞങ്ങളേറ്റു. സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം. പിന്നെ ഇടത്തേക്കാലൊന്നും ഒടിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറ്റെന്നേ ആ ആട്ടോയുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. KL7D95. സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. നോയിക്കോളൂ നോയിക്കോളൂ, എല്ലായിടത്തും നോയിക്കോളൂ. അയ്യോ ഇതെല്ലാം ഷാംപൂ ആണല്ലോ. അതെ ഉണ്ടല്ലോ, തരാം, ഫ്രീ ആയിട്ട് തരാം. പക്ഷെ ക്ലാര എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? അതെ, ഈ അരുന്ധതി നായരെ കുറിച്ചുള്ള. നമസ്കാരം. ഇപ്പോ അയാൾ എന്തിനകത്ത് കയറ്റിയിരുത്തിയത്? അത് പിന്നെ കുഞ്ഞ് ഷാംപൂ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാ, അസുഖം കൂടുമ്പോഴായി സാധനങ്ങളായിട്ട് ഇറങ്ങുന്നത്. അയ്യോ അതെയാണ്, ഇതെന്തോ ചെയ്യും, കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ. ഷാംപൂ ഷാംപൂ ഷാംപൂ, അവിടെ തന്നെ നിന്നാലെങ്ങനെ, വാ വന്ന് സെലക്ട് ചെയ്യേ. അയ്യോ അടുത്തോട്ട് പോണ്ട, ഉമ്മച്ചൻ തുടത്തിലുണ്ടോ? ഇല്ല, മുറി കാണും. നീ ചെന്നു പെട്ടെന്ന് വിളിച്ചോണ്ട് വാ, കുഞ്ഞ് സൂക്ഷിക്കണം. ഞാനിപ്പോ വരാം. അയ്യോ ഇതെന്താ വേഷം? ഞാൻ കുളിക്കാൻ തുടങ്ങായിരുന്നു. ആണോ? വേഗം അപ്പുറത്തോടാ, ഒരു പ്രാന്തൻ അകത്ത് ഇരിക്കുന്നു. KL7D95. അതെ ആട്ടോ തന്നെ. ഇറങ്ങിപ്പോണോ അതോ ഞാൻ തള്ളിയിറക്കണോ? ഞാൻ പറയുന്ന സത്യാ, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഇത് തന്നെയാണ് ഭ്രാന്തന്റെ ലക്ഷണം. എല്ലാ ഭ്രാന്തന്മാരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. എവിടെ ഭ്രാന്ത് തന്നെ ഉറപ്പാ. ഞാൻ അസുഖം എല്ലാവർക്കും വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ. ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല. അതുള്ളതാ, കൂടും കുടുക്ക എടുത്തോണ്ട് ഇറങ്ങി പോടോ. നിന്നെ പുറത്താക്കിട്ട് കേറ്റ് കുറ്റി ഇട്ടിട്ട് വേണം മനസമാനോട് കുരിശ് വരയ്ക്കാൻ. ഇതെന്തൊരു ശിക്ഷ! ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ എന്തിനു ബലിയാടാവണം? പ്രാന്ത് ഒരു പാരമ്പര്യ രോഗമാണെന്നറിയാലോ. പരമ്പരാഗതമായി പ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിൽ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ. അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട പ്രാന്തന്മാരായിരുന്നു. പറഞ്ഞു വരുമ്പോ നാറാണത്ത് പ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. ആ അമ്മാവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്ന് താഴെയിട്ട് കളിക്കുന്നതല്ലേ അവന്റെ ഹോബി. നിങ്ങളൊന്നും വിശ്വസിക്കരുത്, ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. ചെറുപ്പക്കാരനല്ലേ പറഞ്ഞത്? സി ഐ ഡി അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത്? അവൻ തന്നെ. ഒയ്ക്കോ. അയ്യോ ആള് മാറിയാണ്ട തല്ലേ. ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും? അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരു അവസരമാണ്, രക്ഷപ്പെടുത്തണം. അനന്തന് എന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു. രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ്. എന്താ ഇവിടെ? Thank you.
വല്ലതും പറ്റിയോ ഉണ്ണീഷ്ണ? ഏയ്, നമുക്ക് വീട്ടിലേക്ക് പോ. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ. എന്റെ സാറിന് എന്ത് പറ്റി? ദൈവമായിട്ടാ ഉണ്ണീഷ്ണ ഇങ്ങോട്ട് അയച്ചത്, അല്ലെങ്കിൽ ആ പ്രേംശങ്കറിന്റെ ഗുണ്ടകൾ എന്റെ കഥ കഴിച്ചാൽ. ആ കഴിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോവാം. തന്തൂരി ചിക്കൻ വിത്ത് ബീഫ് സ്റ്റഫ് എന്റെ സ്പെഷ്യൽ ഐറ്റം, അതുണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട്. വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. തീർച്ചയായിട്ടും. അരുദീറം അമ്മയും പരിചയപ്പെടണമല്ലോ. അതെ. എന്റെ CID പണി പോയി.